നമസ്തേ ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നവോത്ഥാന സംരക്ഷണത്തിന് സ്ഥിരം സമിതിയുമായി സർക്കാർ സമിതി നിയമാവലിയോടെ പ്രവർത്തിക്കും ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാനുള്ള തത്രപ്പാടിൽ നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാനായിരുന്നു നവോത്ഥാന സംരക്ഷണവുമായി ഒന്നാം പിണറായി സർക്കാർ രംഗത്തെത്തിയത് നാടിനെ വല്ലാതെ പിറകോട്ടടിക്കുന്നതിൽ നിന്നും പിടിച്ചു നിർത്താൻ സമിതിക്ക് കഴിഞ്ഞെന്നാണ് നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സമിതി യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് നവോത്ഥാന സംരക്ഷണത്തിന് ചില സമുദായങ്ങളുടെ പിന്തുണയിൽ സ്ഥിരം സമിതി രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം സതുദ്ദേശപരമോ എന്നാണ് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ച രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്ക എൽ ഡി എഫ് പ്രതിനിധി ശ്രീ പാലോട് സന്തോഷ് കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് വിനോദ് സെൻ കെ ഡി എഫ് നേതാവ് പി രാമഭദ്രൻ എന്നിവരാണ് ഇന്നത്തെ സംഭവത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾ എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും ശശികല ടീച്ചർ വീണ്ടും നവോത്ഥാനം പൂത്തുലയുകയാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിനായി കൂട്ടായ്മയോടെ ഇടപെടേണ്ടതിൻ്റെ അനിവാര്യതയാണ് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയത് നവോത്ഥാന മൂല്യങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല ജാതിപരമായും മതപരമായും ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ലിംഗ തുല്യമായ കാഴ്ചപ്പാട് അട്ടിമറിക്കാനും ശ്രമം നടക്കുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉയരുന്നു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും ലിംഗനീതിയുടെയും കാഴ്ചപ്പാടുകൾ സമൂഹം അംഗീകരിക്കണം ഇത് മുൻനിർത്തി പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം നടന്നു വരുന്നു ഭരണഘടനാ സംരക്ഷണം എന്നത് നവോത്ഥാന സമിതിയുടെ മുദ്രാവാക്യമായി മാറ്റണം ഭരണഘടന അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഭരണഘടനാ സംരക്ഷണത്തിന് വലിയ ജനകീയ ക്യാമ്പുകൾ ഉയർത്തിക്കൊണ്ടുവരണം പ്രതിലോമകരമായ കാര്യങ്ങളിലെ നിലപാടുകളെ തുറന്നു കാട്ടണം വലിയ വായിൽ വലിയ കാര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചതാ എന്താവും ഈ സ്ഥിരം സമിതിയുടെ അജണ്ട അത്തരമൊരു സമിതി രൂപീകരിക്കാനുള്ള ഛേതോപികാരം എന്തായിരിക്കും ഇന്നത്തെ പ്രസ്താവനയൊക്കെ പ്രസ്താവന ഏകദേശം സന്ദേശം സിനിമയിലെ ശങ്കരാരയുടെ ഡയലോഗ് പോലെ ആയിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വായിലെ വലിയ വർത്തമാനം എന്ന് പറഞ്ഞാൽ പോരാ വേണമെങ്കിൽ വെട്ടി നുറുക്കി എട്ടാക്കിയൊക്കെ വറുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ സുന്ദരമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു പ്രസ്താവന പക്ഷെ കാള വാല് പൊക്കുന്നത് കണ്ടാൽ എന്തിനാണ് എന്ന് മലയാളിക്ക് അറിയാം ഏറ്റവും ചെറിയൊരു സംശയം ഭരണഘടന സംരക്ഷിക്കേണ്ടത് സമിതിയാണ് ഭരണഘടന സംരക്ഷിക്കാൻ ഇവിടെ അതിനുള്ള നിയമ സംവിധാനങ്ങളില്ലേ നീതി നീതിന്യായ സംവിധാനങ്ങളില്ല അത് ഭരണഘടനയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ലേ അത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് ഭരണഘടന രൂപീകരിക്കപ്പെട്ട് ഇത്രയും വർഷമായിട്ട് ഈ കേരളത്തിൽ മാത്രമായിട്ട് ഭരണഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും കേരളത്തിൽ മാത്രം ഭരണഘടന ലംഘിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടത് അത് ഭരണകൂടത്തിന്റെ പരാജയമല്ലേ അതിവിടുത്തെ സംവിധാനങ്ങളുടെ പരാജയമല്ലേ ലോകത്ത് ഒരു രാജ്യത്തും അതെ ഏത് തരത്തിലുള്ള ഭരണഘടനയാണെങ്കിലും ഒരു സമിതി വെച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു രാജ്യവും ലോകത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു തമാശയായിട്ട് ഇത് മാറുന്നു ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഒരു നവോത്ഥാനവും ഭരണഘടനയും നമ്മൾ എന്താണ് വേണ്ടത് നമ്മുടെ നാടിന് എന്തൊക്കെ മൂല്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അത് സംരക്ഷിക്കാൻ ഇവിടെ എന്തിനാണ് ഒരു സമിതി എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ ഇവിടെയുള്ള സമിതിയുടെ ലക്ഷ്യം എന്താണ് എന്ന് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് ആ സർക്കാരിന്റെ പേ പിടിച്ച നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇപ്പോൾ വീണ്ടും പെട്ടെന്ന് ഉണ്ടിരിക്കണ തമാശയ്ക്ക് പറയാറില്ല ഉണ്ടിരിക്കണ ആയിരത്തി ഒരു വിളി തോന്നുക എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു വിളി തോന്നിയിരിക്കുകയാണ് കേരള ഗവൺമെന്റ് ഇന്നലെ വരെ ഇല്ലാത്തൊരു ചിന്ത ഇന്ന് പെട്ടെന്ന് ഉദയം ചെയ്തിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് ഇതിൽ സംശയിക്കേണ്ടത് ഒന്ന് കേസ് സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലാണ് അപ്പൊ സുപ്രീം കോടതിയിലെ കേസിനെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ കേസ് നിയമാനുസൃതമേ വരൂ എങ്കിലും ചില വാർത്തകൾ സൃഷ്ടിക്കുക എന്ന ഒരു ആഗ്രഹം അതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്കറിയാം ആരെ അധികാരത്തിൽ കയറ്റണമെന്നും ആ അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായി അതിന്റെ ഒരു മാമാപ്പണി കിട്ടിയിരിക്കുന്നത് എല്ലാവരും വരെ ഇടതുപക്ഷ നേതൃത്വം ഏറ്റെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അത് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം ശബരിമലയിൽ കഴിഞ്ഞ പ്രക്ഷോഭത്തിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ട് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട് ദുരവസ്ഥ എന്ന് പറഞ്ഞു കാരണം അവരവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ആർക്ക് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദുരവസ്ഥ എന്ന് വാക്ക് പറയുന്നില്ല ഏതായാലും മാർസിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധം കാരണം അവനവൻ വളരെ കുട്ടിക്കാലം മുതൽ വിശ്വസിക്കുന്ന ആചാരങ്ങളെ തച്ചുടയ്ക്കുമ്പോൾ ശബരിമല പോലുള്ള ഒരു സംവിധാനത്തെ കളങ്കപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി സി പി എമ്മിനോട് ഒരു വിരോധം ഉണ്ടാകും ആ വിരോധം സി പി എമ്മിനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് ജനങ്ങൾക്ക് വരും അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തൊന്നും കോൺഗ്രസിന് ഇങ്ങനെ ജയിച്ചു കയറാൻ സാധിച്ചിട്ടില്ല അപ്പൊ കോൺഗ്രസ്സിന് വേണ്ടത്ര ഭൂരിപക്ഷം ഒന്നും ഒക്കില്ലെങ്കിലും അവരെ വളരെ ദയനീയമായ ഒരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ കേരളം മാത്രമേ അതിന് ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് അപ്പൊ അവിടെ സ്വയം ഈ ഒരു ഇതിന്റെ എല്ലാം പാപഭാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണെങ്കിലും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്ന നാടകത്തിന്റെ തുടക്കമാണോ ഈ നവോത്ഥാന സമിതി എന്നുള്ളത് അന്യായമായും ഞാനത്തെ സംശയിക്കുന്നു അല്ലാതെ ഇപ്പോ ഇങ്ങനൊരു വെളിപാട് തോന്നേണ്ട കാര്യമില്ല മറ്റേ കാരണം ഇപ്പൊ മറ്റു ലക്ഷണങ്ങളൊന്നും ഇനി വരാനില്ല ഇവിടെ കാര്യമായി സി പി എമ്മിന് അവിടെ പോയാലൊന്നും ചെയ്യാനും ഇല്ല ഇപ്പൊ പോകുന്ന പോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ആള് കിട്ടിയാൽ തന്നെ അവർക്കത് കിടച്ചത് കാര്യം എന്നേ ഉള്ളൂ അപ്പൊ ഇതുപോലുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് അല്ലാതെ മറ്റീ പറഞ്ഞ പോലെ തന്നെ സംഘപരിവാറിനെ നിയന്ത്രിക്കാൻ സംഘപരിവാറിനെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാം എന്ന് പിണറായി വിചാ വിചാരിക്കുന്നത് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രം അത് വീടിനോടുകൂടി അവസാനിക്കാനുള്ളതേ ഉള്ളൂ ആ സ്വപ്നം ഒക്കെ അതിനപ്പുറത്ത് ചില ചോദ്യങ്ങൾ വേറെ ഈ മനസ്സിൽ വരുന്നുണ്ട് ലിംഗനീതി സ്വാഭാവികമായി ആവശ്യമാണ് സ്ത്രീകളോടുള്ള അതിക്രമത്തിന് അവസാനം ഉണ്ടാവുകയും വേണം അതിന് പാർട്ടിയൊന്നുണ്ടെന്ന് പ്രവർത്തിച്ചാൽ മതി സ്ത്രീകളോടുള്ള അതിക്രമത്തിന് പാർട്ടിക്കാരെ ഒന്ന് ശിക്ഷിക്കാൻ പാർട്ടിക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കണ്ടേടം ഉണ്ടായാൽ മതി പാർട്ടിക്കാര് വരുമ്പോ തീവ്രത ഇളക്കാനുള്ള മെഷീനുമായി പോയാൽ അവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ വളരെ കാര്യമായ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ഒരുപക്ഷെ സി പി എം നിലനിൽക്കുന്നത് പോലും അങ്ങനെയാണ് അങ്ങനെ എന്ത് കുറ്റം ചെയ്താലും പാർട്ടി സംരക്ഷിക്കാനുണ്ട് എന്നവർക്കറിയാം അത് സ്ത്രീപീഡനമാണെങ്കിലും കൊലപാതകമാണെങ്കിലും മോഷണമാണെങ്കിലും എന്തിനാണെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല അപ്പൊ ആ ഒരു പിന്തുണയിലാണ് ആശയവും ആദർശവും നഷ്ടപ്പെട്ടിട്ടും സി പി എം നിലനിൽക്കുന്നത് അപ്പോ സ്ത്രീ പിന്നെ സ്ത്രീ എതിരെയുള്ള അതിക്രമം തടയാൻ പാർട്ടി ഒന്ന് മര്യാദയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ അത് ശരിയാകുന്നതെന്ന് ലിംഗനീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ ഈ കേരളത്തില് തൃശൂർ മെഡിക്കൽ കോളേജിലല്ലേ മറ കെട്ടിവെച്ച് സ്ത്രീകളെ മറ പെൺകുട്ടികളെ മറച്ചു വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനെതിരെ ചെറു ഒരു പ്രതികരണമെങ്കിലും ഇത്ര ഏതൊക്കെ ഭാഗങ്ങളിൽ മുഖം മറച്ച് നടക്കുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ അവർക്കൊക്കെ ലിംഗനീതി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പുരുഷന് മുഖം പ്രദർശിപ്പിച്ച് നടക്കാമെങ്കിൽ സ്ത്രീക്ക് മുഖം പ്രദർശി പ്രദർശിപ്പിച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ലിംഗനീതിക്കെതിരാണ് എന്നെന്ത് ചിന്തിക്കാത്തത് അപ്പോ ഭയമുള്ളടത്തേക്കൊന്നും അവരുടെ ചിന്ത പോകുന്നു വീണുകിടക്കുന്ന മരത്തിന്റെ മുകളിൽ മാത്രം ഓടിക്കയറാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മരം വീണതല്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭ കാലത്ത് പിണറായി ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേണ്ടി വന്നാൽ അതാണ് ഉദ്ദേശമെങ്കിൽ അതിനാണ് ഈ പടപ്പുറപ്പാടൊക്കെ എങ്കിലും ശബരിമലയെ വീണ്ടും ഒരു തർക്ക വിഷയമാക്കാനോ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള അതിക്രമങ്ങൾക്കാ മുതിരാനാണ് ഭാവമെങ്കിൽ അവിടെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഹൈന്ദവ സമൂഹത്തിന് പ്രതികരിക്കേണ്ടി വരും അതിനുള്ള ആർജവും അതിനുള്ള ആണത്വവും ഒക്കെ ഇന്നും ഹൈന്ദവ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് സമിതികൾ പുനഃസംഘടിപ്പിക്കേണ്ടി വരും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ സ്ഥിരം സമിതികൾ തന്നെയാണ് ഇവിടെയുള്ള ഹൈന്ദവ ഭക്തർ അത്തരം വിഷയങ്ങളെ ഞങ്ങൾക്ക് നേരിടാൻ ഞങ്ങൾക്ക് മുൻകൂട്ടി ആസൂത്രണമോ അല്ലെങ്കിൽ അതിനൊരു സംഘടനയോ ബൈലയോ ബൈലവോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ഹൈന്ദവ സമൂഹത്തെ വഞ്ചിക്കാൻ ഇതൊക്കെ ആവശ്യമായിരിക്കും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല അത് ഈ ചപ്പടാച്ചുകൊണ്ടൊന്നും ശബരിമല തകർക്കാം എന്ന് വിചാരിക്കരുത് ഇത് വെറും ഒരു രാഷ്ട്രീയ സ്റ്റൻഡാണ് എന്ന് കരുതുന്നു ഹിന്ദു സമൂഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നതിലേക്കുള്ള ഒരു ട്രയൽ മാത്രമായിട്ട് ഇതിനെടുക്കാം മറ്റുള്ളവർക്ക് മുന്നിൽ പഞ്ചകുച്ഛമടക്കി നിർത്തുന്ന സർക്കാർ ശബരിമലയിൽ ആണത്തം കാട്ടിയവർ നമ്മൾ കണ്ടു ഈ മറ്റേ ഒരു ജില്ലാ കളക്ടറെ നിയമിക്കാൻ പോലും അധികാരമില്ലാത്തവരാണ് നവോത്ഥാന സദസ്സിനെ പറ്റി പറയുന്നത് അത് ഭരണഘടന പറഞ്ഞിട്ടില്ലേ ആർക്കാണ് ഒരു ജില്ലാ കലക്ടറെ നിയമിക്കാനുള്ള അധികാരം അത് ഏതെങ്കിലും മതസംഘടനകൾക്കാണോ ജില്ലാ കളക്ടർ ആരാകണമെന്ന് നിശ്ചയിക്കണം ഏത് ഭരണഘടന അങ്ങനെ വന്നിരിക്കുന്ന അധികാരം അപ്പൊ അത്തരം ഭരണഘടനാ മൂല്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത് റൂട്ടിലിറങ്ങി ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറി വിളിച്ചാൽ ഉടനെ ഭയന്ന് അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നത് ഭരണഘടനാ മൂല്യത്തിൽപ്പെട്ടതല്ല അവിടെ ഭരണഘടനയാണ് ലംഘിക്കപ്പെട്ടത് ഭരണഘടനയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവുമാണ് ലംഘിക്കപ്പെട്ടത് അപ്പൊ അതൊക്കെ സംരക്ഷിക്കാനുള്ള സങ്കൂറ്റമാണ് പിണറായി ഗവൺമെന്റ് ആദ്യം കാണിക്കേണ്ടത് പി എസ് സിക്ക് വിടം വകഫഫ് ബോർഡിന്റെ നിയമനങ്ങൾ എന്ന് പറഞ്ഞു ധൈര്യപൂർവ്വം പിന്നോട്ട് മാറുന്നു എന്നുള്ളത് അങ്ങനെ തൊട്ടാ പൊള്ളും നടത്ത് അതിന്റെ അടുത്തേക്ക് പോലും തന്റെ പോകാൻ തന്റെ ഇടമില്ലാത്തവർ ഹൈന്ദവ സമൂഹത്തോട് വീരത്വം കാട്ടിക്കൊണ്ട് തങ്ങൾ ധീരന്മാരാണ് എന്ന് തെളിയിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാലം മാറിപ്പോയി എന്നാണ് പറയാറ് യെസ് ശ്രീ മലോട് സന്തോഷ് ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു ഏറ്റുമുട്ടലിന് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ശബരിമല പ്രക്ഷോഭ കാലത്ത് ആ പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ വേണ്ടി നിർവീര്യമാക്കാൻ വേണ്ടിയാണ് അന്ന് നവോത്ഥാനവുമായിട്ട് പിണറായി വിജയം മുന്നോട്ട് വന്നത് നവോത്ഥാന മതിലൊക്കെ കെട്ടി അതുപോലെ ഈ സ്ത്രീ സമത്വം സ്ത്രീ ശാക്തീകരണം ലിംഗനീതി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് അന്ന് അവതരിപ്പിച്ചത് പിന്നീട് നമുക്കറിയാം ഈ സമിതിയുടെ പ്രവർത്തനം തന്നെ നിർവീര്യമാവുകയായിരുന്നു സമിതിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കണം എന്ന് വിളിച്ചു പറഞ്ഞവർ ഒക്കെ തമ്മിലടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമിതിയുടെ യോഗം ചേർന്നത് ഇപ്പോൾ പറയുന്നത് ഇതൊരു സ്ഥിരം സംവിധാനം ആക്കണം അതിന് നിയമാവലി വേണം മാത്രമല്ല ഈ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ അവരെ ചെറുക്കണം തുടങ്ങി വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ ആത്യന്തികമായി നേരത്തെ ശശികല ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ധ്രുവീകരണത്തിന് വർഗീയ ധ്രുവീകരണത്തിനൊക്കെ ആരാണ് ശ്രമിക്കുന്നത് ആരാണ് ഇവിടെ വേദി ഒരുക്കുന്നത് ഒരു വിഭാഗം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുന്നു പക്ഷേ ഭരണഘടന പറയുന്ന കാര്യങ്ങൾക്ക് പുല്യവില കൽപ്പിക്കുകയല്ലേ നിലവിലുള്ള ഭരണ സംവിധാനം അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ എന്തിനാണ് ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രെൻഡ് ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രെൻഡ് തന്നെയല്ലേ അല്ല ഈ ഹിന്ദുക്കളുടെ ഐക്യം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണോ ടീച്ചർ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല ഹൈന്ദവ സമൂഹമാണോ ഇസ്ലാം ഇസ്ലാം സമൂഹമാണോ ക്രിസ്ത്യൻ സമൂഹമാണോ എന്നുള്ളതല്ല എൽ ഡി എഫിൻ്റെ നയം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശവും തുല്യ നീതിയും നടപ്പിലാക്കുക എന്ന ഉള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് രാഷ്ട്രീയ നിലപാടാണ് സ്വാഭാവികമായും ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ഗവൺമെൻറ്റുകളെയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അതിദാരുണമായ ഒരു സംവിധാനമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലുള്ള ഗവൺമെൻറ്റുകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു സംസ്ഥാനങ്ങളിൽ ബി ജെ പി സംഘപരിവാർ ശക്തികൾ വിലക്കെടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഭരണഘടന തന്നെ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട് പത്ത് അറുപതോളം രാജ്യങ്ങളുടെ ഭരണഘടനയുമായി പിന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഭരണ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭരണഘടനയിൽ നമ്മളൊന്ന് ചോക്കട്ടെ ഇന്ത്യയിൽ നമ്മൾ ഈ നവോത്ഥാനം പറയുമ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അവകാശമുള്ളൂ ഇന്ത്യയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ് ഇന്ത്യയിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ് ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തും ബി ജെ പിയും കോൺഗ്രസും ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭരണഘടനാപരമായി തന്നെ അതിനുള്ള അംഗീകാരം കൊടുക്കാതെ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ഈ സമൂഹങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഭക്തിപ്രസ്ഥാനം ഉണ്ടായത് നമ്മുടെ രാജ്യത്ത് ഭക്തിപ്രസ്ഥാനം ഉണ്ടായത് എപ്പോഴാണ് ഈ രാജ്യത്തിലെ ദളിത് വിഭാഗങ്ങൾക്ക് ആരാധന നടത്തുവാനും മാറുമറയ്ക്കുവാനും വിദ്യാഭ്യാസം നടത്തുവാനും പൊതുഗണത്തിൽ നിന്നും വെള്ളം കുടിക്കുവാനും ഒന്നിനകാശമില്ലാതിരിക്കുന്ന സമയത്താണ് ജൈനമതവും ബുദ്ധമതവും കടന്നു വന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായപ്പോഴാണ് ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം ഉണ്ടാകുന്നത് അതിൻ്റെ അജണ്ട എന്തായിരുന്നു കാലാകാലങ്ങളിൽ ഈ സമൂഹം ഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിലാണ് അധികാരമെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനസമൂഹം അധികാരത്തിലേക്കുണ്ടോ അതിനുവേണ്ടിയുള്ള ശ്രമം ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ മാത്രമല്ലേ

മാത്രമല്ല വഖഫ് ബോർഡ് നിയമനം അത് പി എസ് സിക്ക് വിടുമെന്ന് പറഞ്ഞു വലിയ തൻ്റെ ഇടമൊക്കെ കാണിച്ചതാണ് പക്ഷെ വാളെടുത്തപ്പോൾ അതിലും പിന്തിരിഞ്ഞൂടുകയായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ നമുക്ക് സംവാദങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഞാൻ ഒരു കാര്യം നവോത്ഥാനം ഒരു ഭാഗത്ത് പറയുകയും ചെയ്യും ആ നവോത്ഥാനത്തിന് ആ വേണം നവോത്ഥാന മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കണം പക്ഷെ ആ നവോത്ഥാന മൂല്യങ്ങളെ തള്ളിപ്പറയുന്ന തകർക്കുന്ന സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്നത് ആരാണ് ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ കേരളത്തിലെ എല്ലാ ജാതി മത വിശ്വാസികളും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ജാതി ഏതു ആയിക്കോട്ടെ ഒരു മതപരമായി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പരിശോധിക്കേണ്ട ബാധ്യത ഗവൺമെൻറ് ഉണ്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സാമുദായ സംഘടനകളെ കുടി കൊണ്ടോ സമരം ചെയ്തുകൊണ്ടല്ല സ്വാഭാവികമായും ഒരു പത്രപ്രവർത്തകനെ കൊലപ്പെടുത്തുന്നതിൽ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട മറ്റൊരു പത്ര ഉണ്ട് അത് മറക്കരുത് അല്ലേ ഞാൻ തീർച്ചയായിട്ടും കുടുംബത്തെ സംരക്ഷിക്കാൻ ആരും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല മറ്റൊരു പത്രപോകത്താനും കൊല്ലപ്പെട്ടു തീർച്ചയായിട്ടും അതാരായാലും അവർക്ക് വേണ്ടി ആരുമില്ല ഞാൻ ചോദിക്കട്ടെ പത്രക്കാര് എല്ലാ കാര്യത്തിലും സജീവമായി നിക്കുന്നതാണല്ലോ മാധ്യമങ്ങൾ അതുകൂടി നിങ്ങൾ ഉയർത്തിക്കൊണ്ട് പോവാൻ സഹായം കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അതിനകത്ത് കൊണ്ടുവരിക ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ എല്ലാ വിഷയങ്ങളിലും മാധ്യമങ്ങളിലുള്ള ആർജവം അപ്പൊ ആരാണ് വേറെ നമ്മുടെ നാട്ടിൽ ഏത് വിഷയങ്ങളും വളരെ സജീവമായി ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ ആ അത് ആ മേഖലയിൽ പ്രവർത്തിച്ചൊരാൾക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ സജീവമാക്കണം അതിനകത്ത് ഗവൺമെന്റോ മറ്റാരെങ്കിലും അതിനകത്ത് സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല അത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ ഈ ചർച്ച ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലേക്ക് പോകണ്ട എങ്കിലും ഞാൻ പറയുകയാണ് ആര് മാധ്യമപ്രവർത്തകരായാലും ആർക്കായാലും നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു മതവിവാദത്തിനെയും സംശയത്തിന്റെ നിലയിൽ നിർത്തണ്ട ഒരു മതവിഭാഗത്തിനെയും അതിനെ കേന്ദ്രീകൃതമായി സഹായിക്കുന്ന നയം അല്ല പക്ഷേ പാടി ഒരു കാര്യം ചോദിക്കട്ടെ താല്പര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു വ്യക്തമായ ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിട്ട് സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് വന്ന് സജി ചെറിയാം രാജിവെച്ചൊക്കെ പോയി ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾക്കാണ് ഗുണകരമാകുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യറി ചർച്ച ചെയ്യും ഇന്ത്യയിലെ ജുഡീഷ്യറി സുപ്രീം കോടതിയിലെ പരമോന്നതമായിരിക്കുന്ന സുപ്രീം കോടതിയിലെ കോടതി വരെ പോകാൻ ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങൾക്ക് കഴിയും എവിടെയാണ് തുല്യനീതി എവിടെയാണ് അപ്പോൾ ഭരണഘടനാപരമായ കാര്യങ്ങൾ പറയുമ്പോഴും ജുഡീഷ്യറി പറയുമ്പോഴും നിയമങ്ങളൊക്കെ പറയുമ്പോഴും സാധാരണക്കാരന് ഇപ്പോഴും അത് അന്യമാണ് ഒരു സംശയമില്ല അല്ല നിയമ ഞാൻ ഒരു കാര്യം അതുകൊണ്ടാണ് ഭരണഘടനാപരമായി നവോത്ഥാനം കൊണ്ടുവന്ന് ഇവിടെ അത് സംരക്ഷിക്കപ്പെടണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല കേന്ദ്ര ഗവൺമെൻറ്റിന്റെ നയങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു മതവിദ്വേഷുന്നു മതസംഘർഷമുണ്ടാക്കുന്നു മതധൈര്യം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു കലാപകൾക്ക് ശ്രമിക്കുന്നു വിഘടനവാദപരമായ കാര്യങ്ങൾ വരുന്നു ജനങ്ങൾ സംശയത്തിലേക്ക് പോകുന്നു സ്വാഭാവികമായും ഈ സമയത്ത്

ജനങ്ങളെ ഒരു ഒരു കാരണവശാലും സംശയത്തിൻ്റെ നേളാകുവാൻ എൽ ഡി എഫ് അനുവദിക്കില്ല അതിനാർ ശ്രമിച്ചാലും ശക്തമായ നിലപാട് സ്വീകരിക്കും ആ നിലപാട് കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും പിന്നെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യാത്തത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ ജനത വോട്ട് ചെയ്തത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അധികാരത്തുനിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി

ബി ജെ പി കേരളത്തിൽ ദയനീയമായില്ലേ വോട്ട് കച്ചവടമല്ലേ അവസാനം നടത്തി യു ഡി എഫിനെ പരാജയം അത് ശരി സമ്മതിച്ചു ഒരു സീറ്റേ കിട്ടിയുള്ളൂ അത് സമ്മതിച്ചു അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് പക്ഷേ എവിടെയെല്ലാം എൽ ഡി എഫ് വരാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പൊ ബി ജെ പി ശ്രമിക്കുന്നത് തൃക്കാക്കര നമ്മൾ അത് കണ്ടില്ലേ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയങ്ങൾ കേരളത്തിലെ ജനതയെ കേരളത്തിലെ ജനതയുടെ പിന്തുണ വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻ്റ് നയങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റോ അങ്ങനെ സമീപനം ഉണ്ടായാൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടി നവോത്ഥാനം ശ്രീജിത്ത നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക അതുപോലെ ഭരണഘടന സംരക്ഷിക്കുക അത്തരം സതുദ്ദേശങ്ങൾ തന്നെ ആയിരിക്കുമോ ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ഉദ്ദേശം ഏറെക്കാലം ഈ സമിതി നിർജ്ജീവമായി കിടക്കുകയായിരുന്നു ഇന്നത് പുനരുജ്ജീവിപ്പിച്ചു അതിന് ഒരു 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 നിയമാവലി വേണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എല്ലാ സമുദായങ്ങളെയും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമിതി യോഗത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് വെച്ചത് അദ്ദേഹം ദീർഘനേരം പ്രസംഗിക്കുകയും ചെയ്തു ഇത് ഈ ഇതിൻ്റെ പ്രവർത്തനം സതുദ്ദേശപരമാണോ ശ്രീജിത്ത് ശ്രീ അനിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് വിശാലമായ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്ക് ഇതിനകം തന്നെ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ നല്ല സ്ഥാനം നേടാൻ കഴിഞ്ഞു ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നവോത്ഥാന സമിതിക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്നാണ് അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് രൂപവൽക്കരിച്ചത് എന്ന് എല്ലാ ആൾക്കാരെ കൊണ്ടും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത് അല്ലാതെ അദ്ദേഹം ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലം ഇതിനോടകം തന്നെ അത് സ്വീകരിക്കുന്ന വിഷയങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു സാമുദായികമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒക്കെ പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഹിജാബ് വിവാദമുണ്ടായി ആ സമയത്ത് നവോത്ഥാന സമിതിയുടെ തീരുമാനം എന്തായിരുന്നു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ പറ്റിയിട്ട് ഇവിടെ അത് വേണോ വേണ്ടയോ തുടങ്ങിയ ചർച്ചകൾ നടന്നു ആ സമയത്ത് നവോത്ഥാന സമിതി എന്ത് ചെയ്തു എന്ന് ഞാൻ കണ്ടില്ല ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സഭാ തർക്കം നടന്നിരുന്ന സമയത്ത് നവോത്ഥാന സമിതി എന്ത് നിലപാട് സ്വീകരിച്ചു അല്ലെങ്കിൽ എത്രത്തോളം പ്രകടമായിരുന്നു അവരുടെ അതിലുള്ള സ്റ്റാൻഡ് എന്നൊന്നും നമ്മൾ ആരും കണ്ടതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണുള്ളത് എന്ന് നമ്മൾ സംശയിച്ചു പോകും കാരണം ഈ നവോത്ഥാനം പുരോഗമനം എന്നൊക്കെ പറയുന്നത് കാലത്തിന് അനുസൃതമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത് സംഭവിക്കുന്നതാണ് അല്ലാതെ ഒരു സമിതിയെ എങ്ങോട്ട് വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമല്ല ഈ നവോത്ഥാനം എന്ന് പറയുന്നത് അതന്നെയല്ല ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ഘടന നോക്കുക വിവിധ സംഘടനകളിൽ അധികാര സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് പിന്തുടരുന്ന വിശ്വാസ കാര്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഐക്യമില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഒരു സമിതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നവോത്ഥാനം നടപ്പാക്കാൻ പോകുന്നത് എന്ന കാര്യം എനിക്കറിയില്ല ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനേക്കാൾ വലിയ നവോത്ഥാന നായകൻ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഗുരുദേവനും ഈ ആചാരങ്ങളെ ലംഘിച്ചിട്ടല്ല നവോത്ഥാനം നടപ്പാക്കിയത് ഉദാഹരണമായിട്ട് അദ്ദേഹം നടത്തിയിരുന്ന ക്ഷേത്ര പ്രതിഷ്ഠകളുണ്ട് ആ പ്രതിഷ്ഠകൾ എന്നൊക്കെ പറഞ്ഞത് തന്ത്രവിധി പ്രകാരം തന്നെ നടത്തിയതാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവനും പൂർണ്ണമായിട്ടുള്ള വലത്തിടാൻ കഴിയില്ല അതിനും മുക്കാൽ ഭാഗം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരേണ്ടതാണ് അപ്പൊ ഇവിടെ ഇന്ന ആൾക്കാർ ചിന്തിക്കുന്നതെല്ലാം ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളെല്ലാം തന്നെ നമ്മൾ അത് കാറ്റിൽ പറത്തി എറിയേണ്ടതാണ് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റു ചില കാര്യങ്ങളും പുരോഗമന മൂല്യങ്ങളും ഒക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു മതത്തിനെ മാത്രം അതിനു മാത്രം എന്തോ പരിഷ്കാരം സംഭവിച്ചിട്ടില്ല പുതിയ കാലത്തിലേക്ക് എത്തിയിട്ടില്ല അതിനു മാത്രം വേണ്ടുന്ന എന്തോ ആണ് നവോത്ഥാനം എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു മുതലെടുപ്പാണ് എന്ന രീതിയിൽ മാത്രമേ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല എങ്കിൽ ഇവർ പറയേണ്ടത് നാളിതുവരെയായിട്ട് ഈ നവോത്ഥാന സമിതി അല്ലെങ്കിൽ സംരക്ഷണ സമിതി ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണമിട്ട് പറയണം നമ്മൾ ഈ ശബരിമല വിഷയവും അതിനുശേഷം ഈ വനിതാ മതിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നവോത്ഥാന സമിതി കുംഭകരണ നിദ്രയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും അത് എണീക്കുന്നത് കാണുന്നത് ഇപ്പൊ കർക്കിടക മാസം ഒക്കെയാണല്ലോ അപ്പൊ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചില സംഘടനകളിൽ മാത്രം അല്ലെങ്കിൽ ചില സമുദായത്തിൽ മാത്രമുള്ള പരിഷ്കാരങ്ങൾ മാത്രമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് മുമ്പ് തന്നെ ശ്രീ സി പി സുഗതനെ പോലെയുള്ള ആൾക്കാർ ഇതേ ഒരു ആക്ഷേപം ഇതിൽ ഉന്നയിച്ചിരുന്നു ഇതൊരു സംവരണ മുന്നണിയായി പോയി എന്നുള്ള ആരോപണങ്ങൾ പലപ്പോഴും വന്നതാണ് അപ്പൊ ഈ ശബരിമല വിഷയത്തിലെ വനിതാ മതിൽ നിർമ്മിച്ചതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പല ആൾക്കാരും നവോത്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അവരുടെ തന്നെ ഒരു നേതൃത്വത്തിൽ തന്നെ നടത്തി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ആ ഒരു മതിലുകെട്ടലൊക്കെ നടന്നത് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്ന ഇവർ ഈ പറയുന്ന സോക്കോൾഡ് പുരോഗമന നവോത്ഥാന നിലപാടിൽ സർക്കാർ വെള്ളം ചേർത്ത് മാറ്റുകയും പിന്നീട് ഈ വിശാല ബെഞ്ചിന്റെ പരിഗണന കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിലപാട് തീരുമാനിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ആ രീതിയിലത്തേക്ക് സർക്കാർ പോയപ്പോ അതിൽ എന്ത് തിരുത്തലാണ് ഈ നവോത്ഥാന സംരക്ഷണ സമിതി കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെയാണ് അവരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് നവോത്ഥാന സംരക്ഷണ സമിതി ഇപ്പൊ ശബരിമലയിലെ യുവതീപ്രവേശ വിഷയത്തിൽ ഉൾപ്പെടെ തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ ഈ വനിതാ വനിതാമതിലും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം സർക്കാരിന്റെ നിലപാട് മാറ്റം വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകാതിരുന്നത് അല്ലെങ്കിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം മന്ദീഭവിച്ചു പോയത് എന്താണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് രണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഏറ്റവും തമാശ നിറഞ്ഞ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഭരണഘടനാ സംരക്ഷണമാണ് ഈ സമിതിയുടെ പ്രധാന അജണ്ടയാകേണ്ടത് എന്നൊക്കെയാണ് അതൊക്കെ മണ്ടത്തരമെന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം ഭരണഘടനാ സംരക്ഷണത്തിന് അധികാരപ്പെട്ട നിരവധി ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ആർക്കും ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഒരു നവോത്ഥാന സംരക്ഷണ സമിതിക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയണ്ട ഭരണഘടനാ സംരക്ഷണ സമിതി തിനെ പുനർനാമകരണം ചെയ്യണം കാരണം ഈ ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ അത് ഭരിക്കുന്നവരാണ് അത് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ മനുഷ്യനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനയാണെന്നും അതിലുള്ള പ്രധാനപ്പെട്ട ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളൊക്കെ കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് ബോധിപ്പിക്കാൻ എന്നൊക്കെ പറയുന്ന ചില നേതാക്കന്മാരെ ബോധിപ്പിക്കാൻ ഒരുപക്ഷെ ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്നത് ഉറപ്പാക്കാനായിട്ട് പ്രത്യേക സമിതിയൊക്കെ വേണമായിരിക്കും ഒപ്പം പറയുന്ന മറ്റു കാര്യങ്ങൾ കേട്ടു നോക്കൂ ഈ ലിംഗനീതി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനായിട്ടുള്ള നീക്കം നടക്കുന്നു ഏത് രീതിയിലാണ് ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ആരാണ് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലിംഗം ആവശ്യമില്ല അല്ല ശ്രീജിത്ത് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുന്നത് അപ്പോൾ ഈ സർക്കാർ സർക്കാരിവിടെ എന്തിനാണെന്നുള്ളതാണ് ഭരണഘടന സംരക്ഷിക്കാൻ സമിതി ലിംഗ സമത്വം ഉറപ്പാക്കാൻ ഒരു സമിതി അല്ല അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ ജനാധിപത്യപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളോടുള്ള ചില മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ സംരക്ഷിക്കാനുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ലിംഗസമത്വം ലിംഗനീതി അല്ലെങ്കിൽ ഭരണഘടനാ സംരക്ഷണം ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ് അത് നിയന്ത്രിക്കേണ്ടത് അല്ലാതെ ഈ ചുമതലയെല്ലാം തന്നെ ഒരു നവോത്ഥാന സംരക്ഷണ സമിതിക്ക് കൊടുക്കുകയും യെസ് പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല ഒരു കാര്യം ഞാൻ ചോദിക്കാം ഇപ്പൊ ഈ ലിംഗനീതി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്ന സമയത്ത് അവിടെ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള രണ്ടാൾക്കാർ കറുത്ത വേഷം ധരിച്ച് അവിടെ നിന്നിരുന്ന ആൾക്കാരെ എന്ത് കാര്യത്തിനാണ് അവിടെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയത് പറ്റി നമുക്ക് ഇന്നും എന്തെങ്കിലും രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ടോ അപ്പൊ ഈ ലിംഗനീതി എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും എന്നുള്ളത് മാത്രമല്ല ട്രാൻസ്ജെൻഡറുകളെ കൂടി നിങ്ങൾ പരിഗണിക്കുക അവരോട് ഈ നാട്ടിലുള്ള ജനാധിപത്യ പോലീസ് നിയമ നീതി നിർവഹണ സംവിധാനങ്ങളൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ ഡയലോഗുകളൊക്കെ വിടുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ എനിക്ക് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് യെസ് ശ്രീരാമഭദ്രൻ എവിടെയായിരുന്നു ഇത്രയും കാലം നവോത്ഥാന സംരക്ഷണ സമിതി മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്നാണ് പക്ഷേ നേരത്തെ ശ്രീജിത്തും ശശികല ടീച്ചറും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല പ്രക്ഷോഭകാലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു ആ ആ പ്രസ്ഥാനത്തിന് പ്രതീക്ഷ പോലെ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല ആ പ്രസ്ഥാനത്തിന് അകത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ടായി ചിലരൊക്കെ അത് വിട്ട് പോയി ഇന്നിപ്പോൾ ശ്രീ പുന്നല ശ്രീകുമാർ അതിൻ്റെ കൺവീനർ സ്ഥാനം രാജിവെച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം തുടർന്നും സഹകരിച്ച് പ്രവർത്തിക്കും മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണ് രാജി എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ എന്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നവോത്ഥാന സംരക്ഷണ സമിതി ഇത്രയും കാലം കേരളത്തിൽ കാഴ്ചവെച്ചത് എന്നറിയാൻ താൽപ്പര്യമുണ്ട് ആഗ്രഹമുണ്ട് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും അംഗസംഘടനകളുടെ പ്രസിഡന്റ്മാരുടെയും ജനൽ സെക്രട്ടറിമാരുടെയും യോഗമാണ് ഇന്ന് നടന്നത് ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ കുറേക്കാലം കാലം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എങ്കിലും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ മുൻനിര ഭാരവാഹികൾ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും പല പ്രശ്നങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തുടക്കത്തിൽ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയില്ല അത് ഈ വെള്ളപ്പൊക്കവും തെരഞ്ഞെടുപ്പും മറ്റ് ചില രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം ചേർന്ന് കുറെ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടികളൊന്നും ഏതെങ്കിലും ഒരു മതത്തെയോ ജാതിയോ ഒന്നും എതിർക്കുന്നതിനും അപമാനിക്കുന്നതിനുമല്ല ഒന്നാമത്തെ കാര്യം ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് മുതൽ നമ്മുടെ അടുത്ത റിപ്പബ്ലിക് ദിനമായ എഴുപത്തി മൂന്നാം റിപ്പബ്ലിക് ദിനം വരെ ഭരണഘടന സംരക്ഷണ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിൽ പതിനഞ്ചാം തീയതി വെച്ച് അയ്യങ്കാളി ഹാളിൽ വെച്ച് ഞങ്ങൾ സംരക്ഷിച്ചുകൂടാന്നില്ലല്ലോ ഭരണഘടനയെ നമ്മൾ സംരക്ഷിച്ചു കൂടാമെന്നില്ലല്ലോ സർക്കാർ മാത്രമല്ലല്ലോ സംരക്ഷിക്കേണ്ടത് പ്രസ്ഥാനങ്ങളും ജനങ്ങളും എല്ലാം ഒത്തുചേർന്നാലല്ല ഒരു അല്ല ശ്രീ മാത്രമല്ല അത് വേണം അതിനോട് യോജിക്കുന്നു പക്ഷെ അതിനായിട്ട് സംരക്ഷിക്കാനായി ഒരു ഒരു സംവിധാനം വേണോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഒരു സമിതിക്ക് രൂപം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു സ്ഥിരം സംവിധാനത്തിന് രൂപം കൊടുക്കേണ്ട കാര്യമുണ്ടോ കാരണം ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് പക്ഷേ സംരക്ഷണത്തിന് മാത്രമായിട്ടല്ല നവോത്ഥാന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഉണ്ടാക്കി പറഞ്ഞത് അജണ്ട എന്നാണ് സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാനാണ് അല്ല അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഭരണഘടന ആയതുകൊണ്ട് പ്രധാന ഇപ്പോഴത്തെ പ്രധാന അജണ്ട അതാണെന്നുള്ളത് അതായത് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ റിപ്പബ്ലിക് ദിനം വരെ എല്ലാ ജില്ലകളിലും ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ നടത്തുന്നു അവിടെ ഒരു പാർട്ടിക്കാരെയും ഒരു സമുദായക്കാരെയും മാറ്റി നിർത്തത്തില്ല അവിടെ ഹിന്ദുക്കളോട് വിവേചനമൊന്നുമില്ല എല്ലാ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഭരണഘടനാ വിദഗ്ധരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടത്തുന്നത് ശ്രീരാമഭദ്രൻ ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് ഇതുപോലുള്ള കോപ്രായങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയും എത്ര കണ്ടതാണ് ശ്രീ അല്ല ജനം ജനൻ ചാനൽ പോലൊരു പ്രസ്ഥാനം ഭരണഘടനാ സംരക്ഷണം ഒരു കോപ്രായമാണെന്ന് പറയുന്നത് തീർത്തും അല്ല അല്ല അങ്ങനെയല്ല ഇതുപോലുള്ള സദസ്സുകൾ ഇങ്ങനെ സ്വാതന്ത്ര്യ ദിനം സദസ്സുകൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് കണ്ടതാണ് നിങ്ങളുടെ ഈ ശ്രീ ശ്രീ അനിൽ നമ്പ്യാരെ നിങ്ങളുടെ ചാനലിനകത്ത് ഈ നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്ന ചിത്രം കാണുന്നു ഞാൻ വളരെ കൂടിയാണ് അത് കാണുന്നത് അല്ല ഞങ്ങള് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരാണ് അത് കാണത്തല്ല അല്ല അതാ ഞാൻ പറഞ്ഞത് താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കരുത് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക കുറെ ഭരണഘടനയെ കുറിച്ച് അറിയുന്നവർ അതുപോലെ സാംസ്കാരിക നായകർ ഇവരെയൊക്കെ പിടിച്ച് സദസ് സംഘടിപ്പിച്ചത് കൊണ്ട് ഇവിടെ സംരക്ഷണം ഉറപ്പുവരുത്താനാവുമോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് ശ്രീരാമപുത്രൻ എല്ലാ ആളുകളെ അത് ബോധ്യപ്പെടുത്തുന്നതും ഒരു ഒരു കുറ്റകരമായ പ്രവൃത്തിയാണ് എന്ന് ശ്രീ അനിൽ മാധ്യമ പ്രവർത്തകൻ പറയാൻ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് എല്ലാവർക്കും ഈ ഈ പാനൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കൊക്കെ അറിയാം താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ദേവീയത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് കോപ്രായം എന്നല്ല ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ സദസ്സുകൾ സംഘടിപ്പിച്ചതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടുമോ പിന്നെ അതുമാത്രമല്ല ഒരു കാലയളവിൽ ഇങ്ങനെ ഞങ്ങൾ ഒരു ഒരു വാരം ആചരിക്കുന്നു അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടുമോ അപ്പോൾ ആത്യന്തികമായി ആത്യന്തികമായി നിങ്ങൾക്ക് മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ് നേരത്തെ തന്നെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു സംവരണ മുന്നണിയാണോ എന്ന സംശയം ശ്രീരാമഭദ്രൻ ശബരിമല വിഷയം വന്നപ്പോൾ വളരെ സജീവമായി പ്രവർത്തിച്ചു അങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷേ പിന്നീട് കേരളത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഹിജാബ് വിഷയം വന്നു ഇവിടെ പിന്നെ പിന്നെ ഓർത്തഡോക്സ് അതുപോലെ യാക്കോബായ സഭാതർക്കൊക്കെ വന്നു ആ സമയത്തൊക്കെ നിങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടായില്ല പോട്ടെ താങ്കൾ നേരത്തെ പറഞ്ഞു വെള്ളപ്പൊക്കം പ്രളയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പേരിൽ ഒരു പ്രസ്താവനയെങ്കിലും ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്നവരാണ് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നവരാണ് ഞങ്ങളുടെ എല്ലാ പ്രസ്താവനകളും ഞങ്ങൾ നൽകാറുണ്ട് എല്ലാ പത്രങ്ങളിലും അത് വരാറുണ്ട് ഞങ്ങൾ ഒരു കാര്യത്തിൽ ഒരൊറ്റ കാര്യത്തിൽ നിന്നും ഞങ്ങൾ ഒളിച്ചു ഒളിച്ചു ഓടാറില്ല എല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഞങ്ങൾ ഒരുപക്ഷെ ഇടപെട്ടില്ലെങ്കിലും ഇതിനകത്തെ അംഗസംഘടനകളുണ്ട് പത്ത് മുപ്പത്തഞ്ചോളം അംഗസംഘടനകൾ ആ സംഘടനകളെല്ലാം ദൈനംദിനം ഓരോ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതാണ് ഇത് ഇതൊരു സംവരണ സമുദായ മുന്നണിയായിട്ട് നിങ്ങൾ കാണരുത് സംവരണം നടത്തുന്ന സംവരണം സംരക്ഷിക്കുന്നതിനും സംവരണ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഓരോ സംഘടനകൾക്കും അവരുടേതായ പദ്ധതികളുണ്ട് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഉദ്ദേശം അതല്ല സംവരണ സംരക്ഷണമല്ല ജാതീയമായ കോപ്പ് കൂട്ടലല്ല സാമുദായികപരമായ ഭർദ്ധ വളർത്തലല്ല ഏതെങ്കിലും മതത്തെ പിടിച്ച് അപമാനിക്കലല്ല അങ്ങനൊന്നും ധരിക്കണ്ട നമ്മുടെ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ സമൂഹത്തിലെ പക്ഷെ പൊതുസമൂഹത്തിന് തോന്നുന്നത് ഇതൊരു പ്രത്യേക പ്രത്യേക ഇതൊരു ഒരു ലാക്കാക്കിയുള്ള പ്രവർത്തനമാണ് ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നു ശ്രീരാമഭദ്രൻ അതുകൊണ്ടാണ് മനഃപൂർവം നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു പ്രത്യേക മതത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ല ഭരണഘടന സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഭാരതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ഓരോ ഭാരതീയ കടമയാണ് നമ്മുടെ ഭാരതത്തിന്റെ നട്ടല്ലാണ് ഭരണഘടന മുസ് ക്രിസ്ത്യാനികൾക്ക് ബൈബിള് പോലെ ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത പോലെ പവിത്രമായ ഒന്നാണ് ഭരണഘടന ആ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ നമ്മൾ ആരും നിൽക്കാൻ പാടില്ല ആരാണ് തകർക്കുന്നത് അതുകൂടെ അല്ല അത് ആരാണ് തകർക്കുന്നത് ഭരണഘടനയെ ആരാണ് തകർക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തള്ളി ആരാണ് അതുകൂടെ ഒന്ന് പറയൂ എന്തായാലും അല്ല ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ട് അവരനുഭവിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ശരി ശരി ശ്രീരാമർദ്ധൻ ശ്രീരാമൻ ദേവിയത് തുടരുക എനിക്ക് നമ്മുടെ വിനോദ്സന്നിന്റെ നിരീക്ഷണങ്ങൾ കൂടി അറിയാൻ താല്പര്യമുണ്ട് വിനോദ്സൻ വിനോദ് ഞാൻ ഈ സംവാദം എനിക്ക് മുമ്പേ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രതിനിധി നടത്തിയ സംവാദം വളരെ കൗതുകപൂർവ്വം കേട്ടിരിക്കുകയായിരുന്നു ഒരു പ്രളയത്തിൽ മുങ്ങിപ്പോയ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ നവോത്ഥാന സമിതിയുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു പ്രളയത്തിന്റെ മുന്നോടിയായിട്ടുള്ള കാലത്ത് നമ്മുടെ നാട്ടിലെ ഈ പൊങ്കുതടികൾ വെള്ളത്തിൽ പൊങ്ങി വരുന്നത് പോലെ നവോത്ഥാന സംരക്ഷണ സമിതി പ്രളയത്തിൽ ഒഴുകിപ്പോയത് മറ്റൊരു പ്രളയത്തിൽ തിരിച്ചു വരുന്നതിൽ നമുക്കൊരു കൗതുകകരമായ കാഴ്ചയാണ് പിന്നെ ഇപ്പോ ഈ സമിതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് ഭരണഘടനാ സംരക്ഷണം അപ്രകാരം ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ഉത്തമമായ ലക്ഷ്യത്തോടും ബോധ്യത്തോടും കൂടി പെരുമാറുകയാണെന്നും നമുക്ക് ആ മുൻ മന്ത്രി സജീച്ചറിയാൻ എം എൽ എ വിളിച്ചിരുത്തി ഇത് കുന്തവും കുടച്ചക്രവുമല്ല ഇത് പരമപവിത്രവും പരിപാവനവുമായ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇതിനെ വിഭ്രാന്തിയുടെ ഏതെങ്കിലും നിമിഷത്തിൽ പോലും തള്ളിപ്പറയുന്നത് മര്യാദയും മാന്യതയുമല്ല എന്ന് ആദ്യം സജി ചെറിയാനെ പഠിപ്പിച്ചിട്ട് പോരെ വിനോദ അത് മാത്രം പോരാ ഭരണഘടനയോട് ഇത്രയും സ്നേഹമുള്ളവർ ചെയ്യേണ്ടത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ സമീപകാലത്ത് തന്നെ ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണെന്ന് വിമർശനമല്ല ഭരണഘടനയെ രൂക്ഷമായി അവഹേളിച്ച ആ അവഹേളിച്ച അതേ ആളുകൾ തന്നെ നേരം ഇരട്ടി വെളുക്കുന്നതിന് മുമ്പേ പുതിയ കൽപ്പനയുമായിട്ടിറങ്ങിയ ഞങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണ് അപ്പൊ ഭരണഘടനയുടെ സംരക്ഷകരായി ചമയുന്ന ആളുകളോട് എനിക്ക് ലളിതമായി ചോദിക്കാനുള്ളത് ഒന്ന് രണ്ട് ലളിതമായ ചോദ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ നവ ആളുകളെയൊക്കെ മാറി മറയ്ക്കാൻ പഠിപ്പിച്ചതിനും ഞങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടത് മറ്റൊരു പ്രതിനിധി ചർച്ചയിൽ എൻ്റെ പ്രാഥമിക ഘട്ടത്തെ സംസാരിക്കും ഞാൻ ഒരു ഒരു ചരിത്രപരമായ ഒരു ബോധ്യത്തിന് വേണ്ടി പറയുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതിനും എത്രയോ മുമ്പേ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലാണ് മാറുമറയ്ക്കൽ സമരം രാജഭരണകാലത്ത് കേരളത്തിൽ നടക്കുന്നത് അപ്പൊ അപ്രകാരം മാറുമറയ്ക്കൽ സമരം നടക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയാറിനാണ് അപ്പം ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ച ഒരു പാർട്ടി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ കേരളീയരെ മാറി മറയ്ക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം രണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കേരളത്തിന്റെ നവോത്ഥാന സമര ചരിത്രത്തിലെ ഏറ്റവും എന്താ മൂല്യവത്തായ സമരങ്ങളിൽ ഒന്നായ ഗുരുവായൂർ സത്യാഗ്രഹം ഈ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്ന കേളപ്പൻ നയിക്കുകയും കെ പി സി സിയുടെ ഭാരവാഹികൾ പങ്കെടുക്കുകയും മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടം നടന്ന വക്കൽ സത്യാഗ്രഹം ആ വക്കൽ സത്യാഗ്രഹത്തിന്റെയും ചരിത്ര വഴികളിൽ ഒരിടത്തും തന്നെ നമ്മൾ ഈ പറയുന്ന താരത്തിളക്കമുള്ള ഇന്നത്തെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ജനയിതാക്കളുടെ പൂർവ്വ പിതാമഹന്മാരെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ചരിത്ര വഴികളിൽ ഒരിടത്തും നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇട സ്വക്കാൾ ഇടതുപക്ഷത്തിന്റെയോ പ്രവർത്തനമോ അതിനുള്ള എന്തായാലും അമ്പത് കോടി ചിലവാക്കി വനിതാ മതില് കിട്ടിയല്ലോ അങ്ങനെയെങ്കിലും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് അതിൽ ആശ്വസിക്കാം